ഡാ ഈ ചാണവളം വൈകുന്നേരത്തിന് മുമ്പ് നാട്ടിലെത്തിക്കണം. ഫു എന്തൊരു മണ. ഞാൻ ആദ്യമായിട്ട് ഈ ചാണവണ്ടി ഓടിക്കുന്നത്. പിന്നെ നീ മുമ്പ് ഓടിച്ചതാ വണ്ടി ഓടിയല്ലേ, അറപ്പിച്ചു വരാ. വണ്ടിയുടെ മുമ്പിൽ തന്നെ പുരുഷാണല്ലോ. പുരുഷാവോ? ആ പുരുഷായി. പാലം നിറച്ച് കിടക്കുമ്പോ സ്റ്റോപ്പ് സ്റ്റോപ്പ് നിർത്ത. ഉലുവാലായാലും ഇനി എപ്പോ അവിടെ ഉരിപ്പാൻ പറ്റും. ഇതെന്നതാടാ ഈ വണ്ടിയില്? അത് ഷാജിപ്പാപ്പന്റെ തോട്ടത്തിലേക്കുള്ള ചാണവള സാറേ. സാറിന് ചാണം വേണോ? ചുമ്മാ. ആരാടാ ഈ ഷാജിപ്പാപ്പൻ? എസ്റ്റേറ്റ് മുതലാളിയാ? മറയൂര് വഴിയല്ലടാ വന്നത്. അതെ. അപ്പൊ ചാണകത്തിനിടയില് ചന്ദനമുട്ടി വെച്ചിട്ടില്ലടാ നിങ്ങള്? ചന്ദനമുട്ടിയോ? സത്യമറേ. ചന്ദനമാണോ ചാണകമാണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. ലോഡ് മുഴുവൻ ഇറക്ക്. എന്നിട്ട് പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ തപ്പ്. സാറേ വളം വാരിട്ട് പ്ലാറ്റ്ഫോം തപ്പണേക്കൊള്ളാം, പക്ഷേ തിരിച്ചതുപോലെ കേറ്റിയിട്ട് തരണ്ട. ഇല്ലെങ്കിലോ തോട്ടത്തില് വളത്തില്ലെങ്കിൽ പാപ്പനോട് സാറ് സമാധാനം പറയേണ്ടി വരും. അവനോട് തന്നെ നേരിട്ട് സമാധാനം പറഞ്ഞോളാം. ഇനി നീ പോളി, ഞാൻ പറ്റിയ വിളിക്കണം. ഇനി അത് വേണ്ടി വരില്ല സാറേ, അവരെത്തി. ഈ ചാണക കേസിനൊക്കെ ഷാജി പാപ്പൻ വേണോ സാറേ? ഞാൻ പോരെ. അതിന് നീ ആരാ? ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഞാൻ അബു അറക്കൽ അബു. ഇവിടെ ചോദിച്ചാ മതി. ഇവിടെ ചോദിച്ചാലും അറക്കൽ അബു. അതുകൊണ്ട് ഷാജി പാപ്പന്റെ പിള്ളേരെയും വണ്ടി അങ്ങ് വിട്ടേക്ക് സാറേ. പോലീസാരെ ന്യായം പഠിപ്പിക്കുന്നോടാ കോപ്പെ. അത് വേണ്ട സാറേ, പണിപാളും കൈ പിടിക്കുന്നോടാ. പാപ്പനെന്താണ് ശബരി എടുക്കണോ? അയ്യോ, ഇതെന്റെ പിള്ളേരാ സാറേ. ഇത് കുറച്ച് ചാണകവളം ഇല്ലയോ, അങ്ങ് വിട്ടേക്ക്. അത് തീരുമാനിക്കാൻ നീ ആരാടാ? പാപ്പന്റെ ദേഹത്ത് തൊട്ടാ പിന്നെ അവന്റെ വിധി എഴുതുന്നത് പാപ്പനാ. അവനെ കൊല്ലു പാപ്പാ.
ജീവൻ വേണോ അടിക്കോ, അല്ലെങ്കിൽ പാപ്പ നിങ്ങളുടെ അടുത്ത് വെള്ളത്തിലിടും. ചുമ്മാ സത്യം വിട്ടോ സാറേ, നീന്താ അറിയല്ലേ. നീ എന്നാടാ കരുതിയ, പാപ്പം വരും മൂന്നാം കിട തള്ളക്കരുത്തുകാരനാണോ? മല വെട്ടിപ്പിടിച്ച കാട്ടു ജന്തുക്കളോട് യുദ്ധം ചെയ്ത് പൊന്ന് വിളച്ച കർണോമാരാണ് എന്റെ. അതെപ്പോ പാപ്പ? അതൊക്കെ ഉണ്ട്. ആണോ? എന്നാ കണ്ടില്ല. അങ്ങനെയുള്ള എനിക്കും എന്റെ പിള്ളേർക്കും ഈ ചന്ദനം കിടത്തി ജീവിക്കേണ്ട കാര്യമില്ലാവൂ. ആഞ്ഞ് നീന്തിക്കോളാ, നിന്റെ ഒന്ന് ചീഞ്ഞ ജോല ചീകരിക്ക് പോലും വേണ്ട. ഞങ്ങളെ അങ്ങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോഴത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ഷാജിയേട്ടാ, നമുക്ക് കാശിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതെന്നാണ് അല്ലാത്തത്? അതെ, വടമുരി ഒന്നും നടക്കണല്ലോ. അല്ല, ബൂക്ക് പറഞ്ഞപ്പോ അത് ശരിയാന്ന് ഞങ്ങൾക്കും തോന്നി. ലോറിയില് ചാണകത്തിന്റെ അടിയില് ഒരു ലേശം ചന്ദനമുട്ടി ഉണ്ട്. ചന്ദനമുട്ടി കുറച്ച് ചാണകത്തിന്റെ മണ്ണോടിക്കാതിരിക്കാൻ വേണ്ടി കയറ് വല്ലതും വേണമായിരുന്നോ? എടുത്തോളാം. എന്നാ അപരാധം ക്ലേറ്റാ നിങ്ങള് കാണിച്ച്? ചന്ദനം കടത്താൻ ശ്രമിച്ചതിനും അത് തടയാൻ ശ്രമിച്ച ഡ്യൂട്ടി ഓഫീസർ SI പ്രദീപ് കുമാറിനെ കമ്പനമേട് പാലത്തിൽ നിന്നും ഡാമിലേക്ക് എറിഞ്ഞുകൊല്ലാൻ നോക്കിയതുമായ കേസിലെ പ്രതി പന്നിമറ്റത്തിൽ ഷാജി പാപ്പൻ കേസിൽ 50,000 രൂപയുടെയും 2 ആൾജാമ്യത്തിന്റെയും ഉപാധിയുടെ പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നു. ഒപ്പം എല്ലാ തിങ്കളാഴ്ചയും ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒപ്പിടണമെന്നും കേസിന്റെ വിചാരണ തീരും വരെ കോടതിയുടെ അനുവാദമില്ലാതെ ജില്ല വിട്ടു പോകാൻ പാടില്ലെന്നും ഇതിനാൽ കോടതി ഉത്തരവാകുന്നു. വിചാരണ തീയതി ഉടൻ അറിയിക്കുന്നതാണ്. ഷാജി പാപ്പൻ ആറ്റം ബോംബും ചീറിപ്പോകും.